ഹലോ ഹായ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് ഫെബൻ. അപ്പോൾ ഓൾറെഡി നമ്മൾ 57 വരെയുള്ള സെക്ഷൻസുകൾ കേരള പോലീസിൽ നമ്മൾ പഠിച്ചു. ഒരു രണ്ട് ക്ലാസ് അല്ലെങ്കിൽ മാക്സിമം ഒരു മൂന്ന് ക്ലാസ്സോട് കൂടിയിട്ട് നമ്മൾ ഈ കേരള പോലീസ് മൊത്തം കംപ്ലീറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളെല്ലാവരും റിക്വസ്റ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ദിവസവും നമ്മൾ ഒരു മാതൃകാ പരീക്ഷ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് മാതൃകാ പരീക്ഷയൊക്കെ കിട്ടുക എന്നുള്ളതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് പ്രകാരം എന്ത് ചെയ്യാം, നിങ്ങൾ നോക്കുക. അപ്പോൾ എല്ലാ ദിവസവും ടൈം ഫിക്സ് ചെയ്തില്ല, വിത്തിൻ ഒരു 1 or 2 days ഉള്ളിൽ ടൈം ഫിക്സ് ചെയ്യും. കഴിഞ്ഞ പരീക്ഷേൻ്റെ അകത്ത് ഒരുപാട് പേര് പങ്കെടുത്തു, വളരെയധികം സന്തോഷം. എല്ലാവരുടെ അഭിപ്രായങ്ങൾ മുമ്പത്തെ ക്ലാസ്സിൻ്റെ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പം എല്ലാ ദിവസവും ഉണ്ടെങ്കിൽ മാത്രമാണ് എന്നൊരു കുട്ടി കമൻറ്റ് ചെയ്തതായി കണ്ടു. ഓർമ്മ കിട്ടാൻ എല്ലാ ദിവസവും പരീക്ഷ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒരു ദിവസം ഫിക്സ് ചെയ്തിട്ട് ആഴ്ചയിൽ ഒരിക്കൽ റിവിഷൻ, എല്ലാ ദിവസവും നമ്മൾ പരീക്ഷ നടത്തുന്നുണ്ട്. ഏകദേശം 400-450 ക്വസ്റ്റ്യൻസുകൾ പെർ ഡേ പരീക്ഷ നടത്തുന്നുണ്ട്. അപ്പം അതൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് ഞാൻ എന്ത് ചെയ്യാം, അതുപോലെ തന്നെ ഫസ്റ്റ് കമൻ്റായിട്ടും വാട്സപ്പ് ഗ്രൂപ്പ് കൊടുക്കുന്നുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി 57 നമ്മൾ എടുത്തു. ഇത് നമ്മൾ സിലബസിൽ പ്രകാരമുള്ളത് 61 സെക്ഷനാണ് നമുക്ക് ആവശ്യമുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ 64 വരുന്നത്. ഓക്കെ, അപ്പം എന്താണ് 61 സെക്ഷൻ നോക്കാം. 61 എന്ന് പറഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥൻ ട്രാഫിക് ക്രമീകരിക്കേണ്ടതും നിയന്ത്രിക്കേണ്ടതുമാണ്. അപ്പം 61 എന്താ പറയുന്നത്, പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഒരു ജോലിയെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ. പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ 61 സെക്ഷൻ കേരള പോലീസിൻ്റെ ആക്ട് പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥൻ ട്രാഫിക് ക്രമീകരിക്കേണ്ടതും നിയന്ത്രിക്കേണ്ടതും. ഡ്യൂട്ടിയിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ക്രമരഹിതവും തടസ്സവും അപകടം എന്നിവ ഒഴിവാക്കുന്നതിന് വേണ്ടി പൊതുസ്ഥലത്തിലുള്ള ട്രാഫിക്കുകൾ ക്രമീകരിക്കാൻ അതിനായി ബന്ധപ്പെട്ട ന്യായങ്ങൾ, നിർദ്ദേശങ്ങൾ അതൊക്കെ നൽകണമെന്നാണ് പറയുന്നത്. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കർത്തവ്യങ്ങളുടെ അകത്ത് പറയുന്ന ഒരു കാര്യമാണ്, പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മുമ്പിൽ കണ്ടാലും അതെല്ലാം ഒഴിവാക്കാനുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യേണ്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആർക്കാണ്, പോലീസ് ഉദ്യോഗസ്ഥനാണ്. അപ്പം സെക്ഷൻ 61 എന്താ പറയുന്നത്, പോലീസ് ഉദ്യോഗസ്ഥൻ ട്രാഫിക് ക്രമീകരിക്കേണ്ടതും നിയന്ത്രിക്കേണ്ടതുമാണ്. അത്ര പഠിച്ചാൽ മതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഇനി നമുക്ക് 64 സെക്ഷനല്ലേ. അപ്പോൾ 61 മനസ്സിലായി, 64 അത്യാവശ്യം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. ആ ഉണ്ട്. അപ്പോൾ 64 എന്താന്ന് വെച്ചാൽ, ഓക്കെ, കമ്മ്യൂണിറ്റി പോലീസിങ് ഓക്കെ. നമുക്കറിയാം ജനമൈത്രി പോലീസ് എന്നൊക്കെ പറയുന്ന ആ ഒരു രീതി തന്നെയാണ് ഇത് ഉദ്ദേശിച്ചിരിക്കുന്നത്, കമ്മ്യൂണിറ്റി പോലീസിങ്. അപ്പോൾ സെക്ഷൻ 64 എന്താ പറയുന്നത്, കമ്മ്യൂണിറ്റി പോലീസ്. എന്താണ് കമ്മ്യൂണിറ്റി പോലീസ്? അപ്പോൾ എന്താണ് രൂപീകരിക്കേണ്ടത്, ആരാണ് രൂപീകരിക്കുക? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ രൂപീകരിക്കാൻ രണ്ട് വിഭാഗങ്ങൾക്ക്, രണ്ട് പോലീസിൻ്റെ ഉദ്യോഗസ്ഥൻ്റെ അകത്തുള്ള രണ്ട് വിഭാഗങ്ങൾക്ക് മാത്രമേ അധികാരമുള്ളൂ അല്ലേ. പോലീസിൻ്റെ അകത്ത് സ്ക്വാഡുകളൊക്കെ ഉണ്ടാക്കുക, ഒന്ന് സൂപ്രണ്ട് ഓഫ് പോലീസ് അഥവാ ജില്ലാ പോലീസ് മേധാവിക്കും സ്റ്റേറ്റ് പോലീസ് ചീഫ് സംസ്ഥാന പോലീസ് മേധാവിക്കും ആണ് എന്തായിട്ടുള്ളത്. ഇതൊക്കെ നിർമ്മിക്കാനും നിർദ്ദേശിക്കാനുമുള്ള അവകാശങ്ങളുള്ളതെന്ന് നമ്മൾ മുമ്പ് ഒരു സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഏത് സെക്ഷനാണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷൻ്റെ നമ്മൾ കമൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ ചോദ്യം അതാണ്. അതുപോലെ തന്നെ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടോ എന്നറിയില്ല, FIR രജിസ്റ്റർ ചെയ്യേണ്ട സെക്ഷനെക്കുറിച്ച് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ സെക്ഷൻ 57 എന്താ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം സെക്ഷൻ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തണം. സെക്ഷൻ 39 എന്താണ് കമൻ്റ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ അത് നിങ്ങൾ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തണം. ജില്ലാ പോലീസ് മേധാവി പോലീസിൻ്റെ കൃത്യനിയന്ത്രണവും പൊതുവായ സഹായം നൽകാൻ വേണ്ടി പ്രദേശത്തുള്ള കമ്മ്യൂണിറ്റി പ്രതിനിധികളെയും തദ്ദേശവാസത്തെയും ഉൾപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യാം, സമ്പർക്ക സമിതികളെ നിർമ്മിക്കണം. കമ്മ്യൂണിറ്റി പോലീസിങ് എന്താണെന്ന് വെച്ചാൽ ജനങ്ങളും പോലീസുമായിട്ടുള്ള അകലം കുറയ്ക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ജനമൈത്രി പോലീസ് എന്നൊക്കെ ഓർമ്മയില്ലേ. ഓക്കെ, അപ്പോൾ ജനമൈത്രി പോലീസ് ആ ഒരു രീതി തന്നെയാണ് ഈ കമ്മ്യൂണിറ്റി പോലീസ് എന്ന് പറയുന്നത്. ജനങ്ങളെയും കൂടിയും ഈ പോലീസിങ് എന്ന് പറയുന്ന ഈ ഒരു മാതൃകയിലേക്ക് കൂട്ടിച്ചേർക്കാൻ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. ഉദാഹരണമായിട്ട് നമുക്കറിയാം, നമ്മളെ നാട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പോലീസുകാരെ കൂടെ നിന്നിട്ട് ബീറ്റിനൊക്കെ പോകാറുണ്ട് അല്ലേ. എന്തെങ്കിലും ചെറിയ സംരംഭങ്ങൾ ഉണ്ടാകുമ്പോൾ ജനങ്ങളും കൂടി എന്ത് ചെയ്യും, അതിന് വേണ്ടിയിട്ട് ഉത്സാഹിക്കാറുണ്ട്. എപ്പോഴും നാട്ടിലുള്ള ക്രമസമാധാനം പോലീസിൻ്റെ മാത്രമുള്ള ചുമതലയാണ് അല്ല, നാട്ടുകാരുടെ നമ്മുടെയൊക്കെ സ്വൈര്യ വ്യവഹാരത്തിന് അല്ലെങ്കിൽ സ്വൈര്യ ജീവിതത്തിന് അത് പ്രാപ്യമായിട്ടുള്ളതാണ്. അപ്പോൾ കമ്മ്യൂണിറ്റി പോലീസിങ് എന്ന് പറഞ്ഞാൽ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തെ തുടർന്ന് കൃത്യനിർവഹണത്തിനും പൊതുവായ സഹായത്തിനും നൽകാൻ വേണ്ടിയിട്ട് ഒരു പ്രദേശത്തിലുള്ള
ജനങ്ങളെയെല്ലാം കൂട്ടിയിട്ട് ഉൾപ്പെടുത്തുന്ന ഒരു കമ്മ്യൂണിറ്റി പോലീസ് സംവിധാനമാണ് കമ്മ്യൂണിറ്റി പോലീസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സെക്ഷൻ വണ്ണിലാണ് ജനങ്ങളൊക്കെ കൂട്ടണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ടൂലെന്താണ്? കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതിയിൽ പോലീസ് സ്റ്റേഷനിൽ അധികാരം പതിലിയുള്ള സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലെയും സേവന തൊഴിൽ മേഖലയിലുള്ള സ്ത്രീകൾക്ക്, പട്ടികജാതി പട്ടികവർഗക്കാർക്കും വിഭാഗങ്ങൾക്കും എല്ലാവർക്കും എന്ത് ചെയ്യണം? ന്യായമായിട്ടുള്ള പ്രാതിനിധ്യം നൽകണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ ഉള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാ മതവിഭാഗങ്ങൾക്കും ഉൾപ്പെട്ടവരെല്ലാവരെയും അതിൽ ഉൾപ്പെടുത്തണം. 3, ക്രിമിനൽ കോടതിക്ക് തൊട്ടു മുമ്പുള്ള 5 വർഷങ്ങളുടെ കാലയളവിന് തടവിന് ശിക്ഷിച്ചതോ അല്ലെങ്കിൽ അഴിമതി, സന്മാർഗ അധപ്പതനം, പെരുമാറ്റ ദോഷം എന്നിവ കാരണങ്ങളാൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ഡിസ്മിസ് ചെയ്തതോ നീക്കം ചെയ്തതോ ഡിസ്ചാർജ് ചെയ്തതോ അല്ലെങ്കിൽ നിർബന്ധിത വിരമിക്കലിന് വേണ്ടിയിട്ടോ ഉൾപ്പെടുത്തിയിട്ട് അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥനൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതിയിൽ ഒരംഗമായിട്ട് നാമനിർദ്ദേശം ചെയ്യാൻ പോലും പാടില്ല. അപ്പം എന്തിനാണ് ഇത്? ജനങ്ങളുമായിട്ട് സമൂഹത്തിൻ്റെ നല്ല നിലനിൽപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്തരം പ്രവർത്തികളിലൊക്കെ പെരുമാറ്റ ദൂഷ്യമുള്ളവർ സമൂഹത്തിൻ്റെ നല്ല നന്മയ്ക്ക് വേണ്ടിയിട്ടാണോ? അല്ല. അപ്പോൾ അത്തരത്തിലുള്ളവരൊന്നും ഉപയോഗപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ എന്താണ് എന്നുള്ളത് ചെറുതായിട്ടൊന്ന് എഴുതി വെക്കുക. പെരുമാറ്റ ദൂഷ്യം കാര്യങ്ങളൊക്കെ അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. ഏതാണ് പറയേണ്ടത്? അപ്പോൾ 61-ൻ്റെ അകത്ത് ആലോചിച്ച് നോക്കി, 61-ൽ 3 എന്ന് പറയും പെരുമാറ്റ ദൂഷ്യം. ഇതുപോലെ എഴുതി വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് കഴിയുന്ന സമയത്ത് നമുക്കത് ഓർമ്മയിലൂടെയും കിട്ടുന്നതാണ്. 4, അപ്പോൾ ഇതൊക്കെ 61-ലാണ് പറയുന്നത് കേട്ടോ. 64-ലാണ് കേട്ടോ. 61 നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്ക്. 64 കേട്ടോ. 64-ൽ 3. ഇനി അടുത്തത് 64-4, കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതി ആ പ്രദേശത്ത് നിലവിൽ ഉള്ളതും ഉണ്ടായേക്കാവുന്നതുമായ പൊതു സ്വഭാവമുള്ള പോലീസ് സേനയ്ക്ക് പോലീസിന് അർഹമായിട്ടുള്ള പരിഗണനയ്ക്കായി കണ്ടെത്തുകയും ആ പ്രദേശത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗമായ സുരക്ഷ ഉറപ്പാക്കാനുള്ള കർമ്മ പദ്ധതിയും തയ്യാറാക്കേണ്ടതാണ്. ഓക്കെ, ഒന്നുമില്ല. ഈ കമ്മ്യൂണിറ്റി പോലീസ് പ്രകാരം ജനങ്ങളെയും നാട്ടുകാരൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു സേന ഉണ്ടാക്കും അല്ലേ, ഒരു പോലീസ് സേവന ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സുരക്ഷാ കർമ്മ പരിപാടി ഉൾപ്പെടുത്തണമെന്നാണ് 4 പറഞ്ഞിരിക്കുന്നത്. 5, ഈ കമ്മ്യൂണിറ്റി സമ്പർക്ക പരിപാടി എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ നമുക്കറിയാമല്ലോ, ചിലപ്പോൾ നിങ്ങളൊക്കെ ഈ കേൾക്കുന്നവരൊക്കെ ചിലപ്പോൾ അതിൻ്റെ അകത്ത് മെമ്പറായിരിക്കും. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിന് ഒരു ആവശ്യാനുസരണം എന്ത് ചെയ്യും? അത് യോഗങ്ങൾ വിളിക്കാറുണ്ട്. ചിലപ്പോൾ മാസത്തിൽ ഒരിക്കലായിരിക്കാം, ചിലപ്പോൾ 2 മാസത്തിലൊരിക്കലായിരിക്കാം അല്ലേ. നമുക്കറിയാം RRT വളണ്ടിയർമാരൊക്കെ ഉണ്ടായിട്ടില്ലേ, ഇതൊക്കെ ഒരു കമ്മ്യൂണിറ്റി പോലീസിങ്ങിൻ്റെ ഭാഗമായിട്ടാണ്, പോലീസിനെ സഹായിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്നെയും ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. യെസ്. അപ്പോൾ നമുക്ക് ഓർത്തിരിക്കാം. പിന്നെ ചില സമയങ്ങളിൽ നമുക്കറിയാം ചില കാര്യങ്ങൾക്കൊക്കെ എന്താ പറയുക, എല്ലാവരും ഒന്ന് കണ്ണടച്ചിരിക്കും. അപ്പോൾ അതുപോലെ തന്നെയാണ് ചെക്കിംഗ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഇത് ഓൺലി റിസർവ്ഡ് ഫോർ ആർക്കാണ്? ഗവൺമെൻറ്റിൻ്റെ കുറച്ച് ഒഫീഷ്യൽസുകളുണ്ട്. കാരണം നമുക്ക് ട്രാവലിംഗ് റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ചൊക്കെ സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽസുകൾ അവർ നിയമപ്രകാരമായിട്ടുള്ളവർക്ക് മാത്രമാണ് മറ്റൊരാളുടെ യാത്ര പോലും തടയാനുള്ള അവകാശമുള്ളത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്കറിയാം എക്സൈസ്, ഫോറസ്റ്റ്, ഇനിയിപ്പം പോലീസ്, ഇനിയിപ്പം GST വിങ്ങൊക്കെ ഇല്ല. അപ്പോൾ ഓരോന്നിനും ഓരോ വിഭാഗങ്ങളുണ്ട്. അപ്പം അങ്ങനെ നിശ്ചയിച്ചിരിക്കുന്ന വിഭാഗങ്ങൾക്ക് മാത്രമാണ് മറ്റൊരാളുടെ യാത്ര എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റെസ്ട്രിക്ട് ചെയ്യാനുള്ള അവകാശമുള്ളത്. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ഇതുപോലെയുള്ള സമ്പർക്ക യോഗങ്ങൾ എന്ത് ചെയ്യണം? ഉണ്ടാക്കിയിരിക്കണം അല്ലേ, സമ്പർക്ക യോഗങ്ങൾ എന്ന് ഓർത്തിരിക്കുക ഉണ്ടാവുക അല്ലേ. സമ്പർക്ക യോഗങ്ങൾ എന്ത് ചെയ്യണം? ഇതിനു വേണ്ടിയിട്ടുള്ള യോഗങ്ങൾ വിളിക്കണം. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, പൊതുജനങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. അപ്പം സമിതി യോഗങ്ങൾ എന്ന് പറയുമ്പം ഇതിൻ്റെ അകത്തുള്ള മെമ്പർമാർ, പൊതുജനങ്ങളിലുള്ള ആളുകൾ എല്ലാവരെയും കൂട്ടിയിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ ജനങ്ങൾക്കും പങ്കെടുക്കാവുന്നതാണ്. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് അല്ലെങ്കിൽ ചെറിയൊരു ലെക്ചർ നോട്ട് ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. ഇനി കമ്മ്യൂണിറ്റി സമ്പർക്ക പ്രദേശത്തുള്ള കുറ്റകൃത്യങ്ങളെക്കുറിച്ചും കുറ്റകൃത്യങ്ങൾ തടയാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള ഓരോ പൗരന്മാരും പ്രോത്സാഹിപ്പിക്കണം. ഒന്നുമില്ല, പോലീസിൻ്റെയും ജനങ്ങളൊക്കെ ഉദ്ദേശം എന്താണ്? എന്തെങ്കിലും ഒരു കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ അത് പോലീസിനെ അറിയിക്കേണ്ടത് എല്ലാവരെയും ചുമതലയാണ്. അപ്പോൾ പ്രത്യേകിച്ച് പറയുകയാണ്, കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതിയിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഒരു കുറ്റകൃത്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ വരാൻ പോകുന്നതോ അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയുകയാണെങ്കിൽ അത് പോലീസിനെ അറിയിക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗമാണ്.
ഇനി കമ്മ്യൂണിറ്റി സമ്പർക്കം അവർക്ക് പ്രത്യേക ആവശ്യമായിട്ടുള്ള പ്രത്യേക പ്രദേശത്തോ ചുമതലക്കോ ആയി ഉപസമിതി രൂപീകരിക്കാവുന്ന ഒന്നുമില്ല. എട്ടാമത്തത് അപ്പോൾ നമുക്കറിയാം 64 8 ഓർത്തിരിക്കാം. അതെന്താണ്? ഒന്നുമില്ല, ഈ ഒരു സമിതി ഉണ്ടാവുമല്ലോ, ആ ഒരു സമിതിക്ക് വേണമെങ്കിൽ ഒരു ഉപസമിതിയും കൂടി നിങ്ങൾക്ക് എവിടെയെങ്കിലും ഉണ്ടാക്കാം. എത്രയാ? 64 8. അപ്പോൾ ഉപസമിതി 8 എന്ന് എഴുതുമ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, 2 സമിതി ഇല്ലേ, അപ്പോൾ ഉപസമിതി എന്ന് ഓർത്തിരിക്കുക. ഇതിങ്ങനെ എല്ലാം നമുക്ക് കോഡ് ഭാഷയിലുള്ള നമുക്ക് എക്സാം എഴുതിയാൽ മാത്രമേ ശരിയാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് നിങ്ങൾ എക്സാമിൽ പങ്കെടുക്കുക എന്നുള്ളൊരു യൂട്യൂബിൻ്റെ അകത്തുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്രകാരം നിങ്ങൾ എന്ത് ചെയ്യുക, പങ്കെടുക്കുക. എല്ലാ ദിവസവും നമ്മൾ ഒരു എക്സാം എന്നുള്ള രീതിയിൽ പരീക്ഷ നടത്തും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എങ്ങനെയാണോ പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ളത് നിങ്ങൾക്ക് 100% എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഇനി അടുത്തത്, കാരണം ഞാനാണ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതിക്ക് സുരക്ഷിതബോധം, രക്ഷാബോധം, കുറ്റകൃത്യങ്ങൾ നിലവാരം, നിയമ സാക്ഷരത എന്നിവ പ്രോത്സാഹിപ്പിക്കാനുള്ള പരിപാടി ആവിഷ്കരിക്കണം. ഉദാഹരണമായിട്ട് ഇത്തരത്തിൽ ജനങ്ങൾക്ക് ഉപകാരമുണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സമിതി ഉണ്ടാക്കണം. ഇതിനെയാണ് നമ്മൾ കമ്മ്യൂണിറ്റി സമിതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമിതിയുടെ ഉദ്ദേശം എന്താണ്? ജനങ്ങൾക്ക് നിയമപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉപകാരപ്പെടുത്താൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അറിയാം, ഇപ്പം പോലീസിൻ്റെ ഒരാളൊരു ഈ കമ്മ്യൂണിറ്റീൻ്റെ അകത്താണ് നിങ്ങളെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളോട് ഒരാൾ ഒരു സംശയം ചോദിച്ചു എന്തെങ്കിലും ഒരു കേസിൻ്റെ കാര്യം, ഉദാഹരണം കൺസ്യൂമർ കോടതി. അപ്പോൾ ഇതിനെന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ബബ്ബു പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ഇല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം, അതെന്താണെന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അത്യാവശ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് അത്യാവശ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ആക്സിഡൻറ്റ് പറ്റി ജി ഡി എൻട്രി എങ്ങനെ ചെയ്യണം, അല്ല ഒരു ഇൻഷുറൻസ് ക്ലെയിം ചെയ്യൽ എങ്ങനെയാണ്, എങ്ങനെയാണ് എം എസ് സി ടി കേസ് ഫയൽ ചെയ്യേണ്ടത്, അതല്ലെങ്കിൽ ഒരു പരാതി, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്കറിയാം ഇതിൻ്റെ മൈക്കിൻ്റെ പെർമിഷൻ എടുക്കേണ്ടത്, ഇതൊക്കെ സ്ഥിരമായിട്ട് നമുക്ക് അറിയപ്പെടുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിയമപരമായിട്ടുള്ള ഒരു അവബോധ പരിപാടികളൊക്കെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നാണ് 9 പറഞ്ഞിരിക്കുന്നത്. 10 എന്താണ്? കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതിക്ക് നിയമപ്രകാരമുള്ള പോലീസിൻ്റെ യാതൊരു അധികാരവും ഇല്ലാത്തതും കുറ്റാന്വേഷണം ക്രമസമാധാനം സ്വയം ഏറ്റെടുക്കാൻ പാടില്ലാത്തതുമാണ്. ഇവിടെയാണ് പറഞ്ഞത്, ചിലപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ അകത്തുള്ള ആരെങ്കിലുമൊക്കെ എന്ത് ചെയ്യും, അതെ ഞാൻ പോലീസുകാരായിട്ട് വലിയ ബന്ധത്തിലുള്ളതാണ്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഞാനൊരു പോലീസിൻ്റെ അധികാരത്തോട് കൂടിയിട്ട് പ്രവർത്തിക്കും, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകം പറഞ്ഞിരിക്കുന്ന ഏതാണ്? 10 എന്ന് ഓർത്തിരിക്കുക. അപ്പം 64 10 പോലീസിൻ്റെ യാതൊരു അധികാരവും കുറച്ച് ഇല്ല എന്ന് പറയുന്നതാണ് 10 ഓർത്തിരിക്കുക. ഇനി നമുക്ക് 64 ഇനി നമുക്ക് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് 69 ഓക്കെ. അപ്പം 69 എന്താണെന്ന് നോക്കാം. 69 അപ്പം 69 അഗ്നിബാധ ദുരന്തം അല്ലെങ്കിൽ അപകടമുണ്ടാകുന്ന അവസരങ്ങളിൽ നടപടികൾ. അപ്പം പോലീസിന് നമുക്കറിയാം, പോലീസിന് എല്ലാ സമയത്തും കേസ് മാത്രമാണ് അന്വേഷിക്കുക അല്ലേ. നാട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് ചെയ്യണം, അവിടെ പോലീസ് വരണം അല്ലേ. ഈവൺ ഒരു ചന്ദനം മുറിച്ച് കൊണ്ടുപോയി വെച്ചാൽ ഫോറസ്റ്റ് അറിയിക്കുന്നതിന് മുമ്പ് ആദ്യം വിളിക്കേണ്ട പോലീസ് സ്റ്റേഷനിലേ വിളിക്കാം. ഈവൺ ഒരാൾക്ക് അത്യാഹിതം ഉണ്ടായെന്ന് വിചാരിക്കുക, ഫസ്റ്റ് ആരെ വിളിക്കുക? ചിലപ്പോൾ മീൻസ് നമ്മൾ ഫയർഫോഴ്സിനെ വിളിക്കും, കൂടെ പോലീസിനെ വിളിക്കും അല്ലേ. ഫയർഫോഴ്സിനെ കിട്ടിയില്ലെങ്കിലോ, കിട്ടാതിരിക്കുമെന്നില്ല, കിട്ടും. അപ്പം ഇൻ കേസ് നമ്മൾ പോലീസിനെ വിളിക്കും. ഇനിയിപ്പം അപകടമോ അഗ്നിബാധയോ എന്തുണ്ടെങ്കിലും അവിടെ ആരുണ്ടാവും, അവിടെ പോലീസും ഉണ്ടാവും അല്ലേ. അപ്പം അതിനെക്കുറിച്ചാണ് പറയുന്നത്, 69 അഗ്നിബാധ ദുരന്തം അല്ലെങ്കിൽ അപകടമുണ്ടാകുന്ന അവസരങ്ങളിലെ നടപടികൾ എന്തൊക്കെയാണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ടത്, അപ്പം അതെന്താണ് എന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അഗ്നിബാധയോ ദുരന്തമോ അപകടമോ ഉണ്ടാകുന്ന അവസരങ്ങളിൽ ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഫയർ സർവീസിലെ അംഗത്തിനെയോ മജിസ്ട്രേറ്റിനെയോ അത്തരത്തിലുള്ള ആളുകളുടെ അസാന്നിധ്യത്തിൽ ഒരു പബ്ലിക് സർവീസിനെയോ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അഗ്നിബാധ ഉണ്ടാകുന്ന സമയങ്ങളിൽ എങ്ങനെയാണ് പോലീസ് പ്രവർത്തിക്കേണ്ടത്, ഇതിൽ ഒരു പ്രത്യേക കാര്യം പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 69 പറഞ്ഞിരിക്കുകയാണ്. അഗ്നിബാധയോ ദുരന്തമോ അപകടമോ ഉണ്ടാകുന്ന അവസരങ്ങളിൽ ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ ഫയർ ഓഫീസിലെ അംഗത്തിനോ മജിസ്ട്രേറ്റിനോ അത്തരത്തിലുള്ള ആളുകളുടെ അസാന്നിധ്യത്തിൽ. അപ്പോൾ നമുക്കറിയാം ഒരു തീരുമാനമെടുക്കുന്ന സമയത്ത് മജിസ്ട്രേറ്റ് അവിടെ ആവശ്യമുണ്ടാവും അല്ലെ, ഒരു എമർജൻസി സമയം സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ. അപ്പം വിത്തൗട്ട് മജിസ്ട്രേറ്റോ അല്ലെങ്കിൽ അത്തരത്തിൽ ഓർഡർ നൽകാവുന്ന ഉദ്യോഗസ്ഥനോ ഇല്ലാതിരിക്കുന്ന അസാന്നിധ്യത്തിൽ പബ്ലിക് സർവൻ്റ് താഴെ പറയുന്ന
കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അപ്പം മജിസ്ട്രേറ്റ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് നിന്ന് നിൽക്കുന്ന സമയത്തേക്ക് ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ചെയ്യാം. അന്നപ്പം അവരോടൊക്കെ നമുക്ക് നോർമലി കേസിൻ്റെ അകത്ത് നമ്മൾ ഈ ഫിലിമിലൊക്കെ കാണാറില്ലേ, ഫിലിമിലല്ല ഒറിജിനൽ കാര്യം തന്നെയാണ്, ഈ കഞ്ചാ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്നുള്ള രീതിയിൽ തഹസിൽദാരുമായിട്ടില്ലേ, തഹസിൽദാരിന് മുമ്പിൽ എന്ത് ചെയ്യും ഈ കാര്യങ്ങളെല്ലാം. നമ്മൾ ആക്ഷൻ ഹീറോ ബിജു ഫിലിം ഓർമ്മയില്ലേ, അതുപോലെ തന്നെ സീൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഓർത്തെടുക്കുക അല്ലേ. അപ്പം എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്, അപ്പോൾ ആ മജിസ്ട്രേറ്റ് ഉദ്ദേശിക്കുന്ന ഇതാണ്. ഓക്കെ, അപ്പോൾ അസാന്നിധ്യത്തിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ തുടങ്ങി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഓർത്തിരിക്കുക. അല്ലെങ്കിൽ ഫയർ എന്ന് പറയുന്ന ഒരു ഫിലിമിൻ്റെ അകത്ത് ഓർമ്മയുണ്ടല്ലോ കലക്ടറും വന്നിട്ടുള്ളത്, അപ്പം അത് ഓർത്തിരിക്കുക. ജീവനോ സ്വത്തിനോ സംരക്ഷിക്കുന്നതിനോ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നവരോ നീക്കം ചെയ്യാനോ ചെയ്യാൻ ഉത്തരവിടുകയോ ചെയ്യുക. ജീവനോ സ്വത്തിനോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന തരത്തിൽ ചില സിറ്റുവേഷൻ്റെ അകത്ത് ഇവ ഒരാളുടെ പ്രവർത്തനം ഇല്ലേ, ഒരു ഒരു വ്യക്തിയുടെ പ്രവർത്തനം അവിടെ മറ്റുള്ളവരെ ജീവനോ സ്വത്തിനോ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിക്കാണെങ്കിൽ അവിടെ എന്ത് ചെയ്യാം, പോലീസിന് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പബ്ലിക് പോലീസിൻ്റെ അസ്ഥാനത്തിൽ പോലീസിനോ അല്ലെങ്കിൽ ഒരു പബ്ലിക് സർവൻറ്റിനോ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനോ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഉത്തരവിടാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, മനസ്സിലായോ? അപ്പോൾ നിങ്ങളൊരു വില്ലേജ് ഓഫീസറാണെന്ന് വിചാരിക്കുക, നിങ്ങളൊരു പബ്ലിക് സർവൻ്റല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പബ്ലിക് സർവൻറ്റിന് അവിടെ എന്ത് പറയാൻ പറ്റും, ആ ജനക്കൂട്ടത്തിനെ പിരിച്ചുവിടൂ എന്ന് ഓർഡർ ഇടാൻ പറ്റും, മനസ്സിലായില്ലേ? അപ്പം പബ്ലിക് സർവൻറ്റിനോ പോലീസിനോ, പോലീസിന് ഓൾറെഡി ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ, അപ്പം ഒരു ക്രൗഡിനെ മാറ്റാനുള്ള അവകാശമുണ്ട്. ഇത് പോലീസിന് ഓൾറെഡി ഉണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ്, പോലീസിന് പോലീസിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. പോലീസിന് ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ നിയമമാണ് അവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും നൽകുന്നത്, എല്ലാ ഉത്തരവുകളും കടമകളും അധികാരങ്ങളും നൽകുന്നത് ഈ നിയമമാണ്. അപ്പോൾ ഓർത്തിരിക്കുക, എന്താണ് ഈ നിയമമാണെന്ന് പറയുന്നത്, ജനങ്ങളെ മാറ്റാനുള്ള അവകാശം സെക്ഷൻ ഏതാണ്, 69 യെസ് 69 എത്രയിലാണ്, 1A എന്ന് ഓർത്തിരിക്കുക, 69 അത് അതുപോലെ തന്നെ എഴുതി വെച്ചേക്കാം. രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ആവശ്യമായ പൊതുവായതോ സ്വകാര്യമായതോ ആയിട്ടുള്ള തെരുവ് അല്ലെങ്കിൽ വഴി അടക്കുക. അപ്പം ദുരിതാശ്വാസത്തിൻ്റെ പൊതുവായിട്ടുള്ള വഴി അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അവകാശം ആർക്കുണ്ട്? ഇപ്പം നമുക്ക് ഉദ്ദേശിക്കാം ഇവിടെ ഒരു ഫയറുണ്ട് ഇല്ലേ, ഇവിടെ ഒരു ഫയറുണ്ടെന്ന് വിചാരിക്കുക, ഇങ്ങനെ ഒരു വയർ വരുന്നുണ്ട്, കാരണം ഇവിടെ ഒരു ടാങ്കർ ലോറി മറിഞ്ഞ് ഒരു അപകടമല്ലേ. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെയുള്ള ഈ ട്രാവലിംഗ് ഇനിയിങ്ങനെ ലിങ്ക് ചെയ്യുന്ന റോഡുണ്ടെന്ന് വിചാരിക്കുക, ഈ ട്രാവലിംഗ് ഇതെല്ലാം തടയാനുള്ള അവകാശം ആർക്കുണ്ട്, ഈ പറഞ്ഞ ഉദ്യോഗസ്ഥർക്കുണ്ട്. ഇനി ബി കഴിഞ്ഞോ, സി ജീവനും സ്വത്തും രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ആവശ്യമായ അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളോ പ്രവർത്തിക്കുന്ന വാക്കാലോ വർക്കോ പൊതുവായ സ്വകാര്യ ആയിട്ടുള്ള ഏത് വളപ്പിലും കടക്കുന്നതോ തുറക്കുകയോ പൊളിക്കുകയോ ഹോംസ്റ്റോ. ഓക്കെ, ഇപ്പം നമുക്കറിയാം ഒരു ഉദാഹരണമായിട്ട് ഒരു ടാങ്കർ ലോറി മറിഞ്ഞു എന്ന് വിചാരിക്കാം, ടാങ്കർ ലോറി മറിഞ്ഞു. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം അവിടെ എന്ത് ചെയ്യേണ്ടി വരും, മറ്റുള്ളവരുടെ സ്വത്തിൻ്റെ അകത്തേക്കോ അല്ലെങ്കിൽ പ്രോപ്പർട്ടീൻ്റെ അകത്തേക്കോ അല്ലെങ്കിൽ സ്വകാര്യമായിട്ടുള്ള വളപ്പുകളിലേക്കോ എന്തോട്ടെങ്കിലും കയറുന്നതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല. കാരണം എന്താ, അവിടെ ഒരു ക്രൈസിസ് നടന്നുകൊണ്ടിരിക്കുക, ഒരു എമർജൻസി സിറ്റുവേഷനാണ്. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരാളെ പ്രോപ്പർട്ടി കയറുമ്പോൾ എങ്ങനെയായിരിക്കണം പോലീസ് ഉദ്യോഗസ്ഥൻ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ്റെ അകത്ത് അതൊന്നും നോക്കേണ്ട ഒരു ആവശ്യമില്ല. ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞാൽ ജീവനും സ്വത്തിനും സംരക്ഷിക്കാൻ ആവശ്യമെന്ന് തോന്നുന്ന പ്രകാരം ഉചിതമായ നടപടിയെടുക്കുക. അപ്പം ഇതാണ് പറയണത്, നമ്മളെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉചിതമായിട്ടുള്ള നടപടി എന്ത് ചെയ്യാൻ പറ്റും, പോലീസ് ഉദ്യോഗസ്ഥനെടുക്കാം. വിത്ത് ഹീസ് കോൺഷ്യൻ്റ് എന്നാണ് പറഞ്ഞിരിക്കില്ലേ, അയാളെ ഉത്തമ ബോധത്തോടു കൂടിയിട്ട്. അപ്പം കോടതികളൊക്കെ കാണാറുണ്ട്, നിങ്ങളൊക്കെ ഭാവിയിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് പറയേണ്ടിയും വരും എങ്ങനെയാണ്, അതെ ഞാൻ എൻ്റെ പരിപൂർണ ഉത്തമ ബോധ്യത്തിലാണ് ഞാൻ ഈ പ്രവർത്തനം ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ. അപ്പോൾ ഇത് പ്രകാരം ജീവനും സ്വത്തും സംരക്ഷിക്കാൻ സ്വകാര്യമല്ലാത്ത ആയ ഉപകരണങ്ങളോ മറ്റോ ആവശ്യപ്പെടാവുന്നതും അത് കൈവശമുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ്റെ നിർദ്ദേശപ്രകാരം അത് അനുവദിക്കപ്പെടേണ്ടതാണ്. ഒരാളെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മറ്റൊരാളുടെ അടുത്തുള്ള സ്വകാര്യമായിട്ടുള്ള എന്തെങ്കിലും ഉപകരണങ്ങൾ ആവശ്യമുണ്ടെന്ന് വെച്ച് കട്ടറോ കാര്യങ്ങളോ ഒരാളെ വീട്ടിലുണ്ടത് അത് പോലീസ് ആവശ്യപ്പെട്ടാതെ പോലീസിനെ കൊടുക്കുകയും അക്കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. 2-1 ഉപവകുപ്പ് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ, അപ്പോൾ ഉപവകുപ്പ് എന്ന് പറയുന്നത് മുകളിലുള്ളത്, ഏതൊരു നാശനഷ്ടം അഗ്നിമത ദുരന്തം അപകടം എന്നിവയ്ക്കുള്ള ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് പോളിനി അപരാധ്യ വരുന്നതാണ്. ഓക്കെ, അപ്പം കേട്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള എന്തെങ്കിലും അർത്ഥവ്യാപ്തിക്കുള്ളിൽ വരുന്നതാണ്. ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ അകത്ത് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു അത്തരത്തിൽ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും അതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നത് എന്നതാണ് 2-1 പറഞ്ഞിരിക്കുന്നത്. പിന്നീട് അതിൻ്റെ അകത്ത് പറഞ്ഞ് അഗ്നിബാധ
ദുരന്തം അല്ലെങ്കിൽ അപകടം എന്നിവക്കുള്ള ഇൻഷുറൻസ് സംരക്ഷണത്തിനർഹനായ നാശനഷ്ടങ്ങളുമായി കരുതപ്പെടേണ്ടതും അത്തരത്തിലുള്ള ഇൻഷുറൻസ് അസ്വാഭാവ്യത്തിൽ ജില്ലാ മജിസ്ട്രേറ്റ് തിട്ടപ്പെടുത്തുന്ന തുക ന്യായമായ നഷ്ടപരിഹാരമായി ബന്ധപ്പെട്ട കക്ഷികൾക്ക് സർക്കാർ നൽകാവുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും അപകടമൊക്കെ ഉണ്ടായെന്ന് വിചാരിക്കുക, അത്തരത്തിലുള്ള ഇൻഷുറൻസ് സംരക്ഷണാർഹമായിട്ടുള്ള കരുതപ്പെടേണ്ടത്. അപ്പോൾ എന്തെങ്കിലും അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ജില്ലാ മജിസ്ട്രേറ്റ് എന്ന് പറയുന്നത് ആരാണ്, നമ്മുടെ ജില്ലാ കലക്ടർ. അപ്പം അവരെ തിരപ്പെടുത്തുന്ന തുക എന്ത് ചെയ്യാം, ന്യായമായ നഷ്ടപരിഹാരം കക്ഷികൾക്ക് നൽകേണ്ടത് എന്ന് ആരുടെ ഉത്തരവാദിത്തമാണ്, സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് ഓർത്തിരിക്കാം. ഓക്കെ, ഇനി മൂന്നാമത്തത്. അപ്പം ഈ 69 മൂന്നാമത്തതാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഈ വകുപ്പിൽ യാതൊരു ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ ഫയർ സർവീസിലെ ഏതെങ്കിലും ഒരു അംഗത്തെയോ മജിസ്ട്രേറ്റിനെയോ പബ്ലിക് സർവീസിനെയോ ന്യായമായ കാരണങ്ങളില്ലാതെ അയാൾ ചെയ്ത ഏതെങ്കിലും ഒരു പ്രവൃത്തി മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് ബാധ്യതയിൽ നിന്ന് ഒഴിവാക്കുന്നതല്ല. ഓക്കെ, അപ്പം എന്തായിട്ടുണ്ട്, ഈ വകുപ്പിലെ യാതൊന്നും ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ ഫയർ സർവീസിലെ ഏതെങ്കിലും ഒരു അംഗത്തെയോ മജിസ്ട്രേറ്റിനെയോ പബ്ലിക് സർവീസിനെയോ ന്യായമായ കാരണങ്ങളില്ലാതെ അയാൾ ചെയ്ത ഏതെങ്കിലും ഒരു പ്രവൃത്തികൾ മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ബാധ്യതയിൽ നിന്ന് ഒഴിവാക്കുന്നതല്ല. അപ്പോൾ എന്തെങ്കിലും നാശനഷ്ടം ഉണ്ടായെന്ന് വിചാരിക്കുക, അപ്പോൾ ഒരു ഉപകാരവും ഇല്ലാതെ എന്തെങ്കിലും പ്രവൃത്തിയൊക്കെ ചെയ്തിട്ട് ഈ പറഞ്ഞ ഉദ്യോഗസ്ഥർക്കും കാര്യങ്ങൾക്കൊക്കെ നഷ്ടം ഉണ്ടായെന്ന് വിചാരിക്കുക, അപ്പോൾ എന്ത് ചെയ്യും, ആ ഉണ്ടാക്കിയിരിക്കുന്ന വ്യക്തിക്ക് ആ ബാധ്യതയിൽ നിന്ന് അയാൾ ഒഴിവാക്കുന്നതല്ല. ഈ മുകളിൽ പറഞ്ഞ എക്സെപ്ഷൻ പ്രകാരം എന്ന് പറയാൻ പാടില്ല എന്നാണ് ഈ മൂന്നിൽ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ലേ, ചുമ്മാ ആളാവാൻ വേണ്ടിയിട്ട് അവിടെ വന്നിട്ട് അവസാനം പോലീസിൻ്റെ അടുത്ത് അല്ലെങ്കിൽ അവരുടെയൊക്കെ ഔദ്യോഗികത്തിന് സെക്ഷൻ ഓർമ്മണ്ടല 353 പിന്നീട് IPCL ആണ്, പിന്നെ അത് പ്രകാരമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി, ഫയറിൻ്റെ ബുദ്ധിമുട്ടുണ്ടാക്കി, അപ്പോൾ അത്തരത്തിലുള്ള നഷ്ടങ്ങളൊക്കെ ഉണ്ടായാൽ അത് ആൾ എന്ത് ചെയ്യണം, അത് വെച്ച് കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇതാണ് നമ്മൾ 69 വരെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അന്ന് 61, 64, 69 എന്നുള്ള രീതിയിലാണുള്ളത്. അപ്പം വരുന്ന ഒരു ക്ലാസ്സോടുകൂടി അല്ലെങ്കിൽ രണ്ട് ക്ലാസ്സോട് കൂടിയിട്ട് നമ്മൾ കേരള പോലീസ് ആക്ട് മൊത്തമായിട്ട് പഠിച്ചും, പിന്നീട് നിങ്ങൾക്ക് മറന്നു പോകാതെ എന്ത് ചെയ്യാം, ഇന്ന് തന്നെ നിങ്ങൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അത് പ്രകാരം എന്ത് ചെയ്യാം, പരീക്ഷ അറ്റൻഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കുക. പരീക്ഷ നമ്മൾ വരുന്ന ദിവസങ്ങളിൽ എത്രയും പെട്ടെന്ന് നൽകുന്നതാണ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് നോക്കുക. ഫസ്റ്റ് നമ്മൾ കേരള പോലീസ് ആക്ട് തന്നെ എന്ത് ചെയ്യും, പല പല രീതികളായിട്ട് പല ദിവസങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ച് ഏതൊക്കെ രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധിക്കുമോ ആ ചോദ്യങ്ങളെല്ലാം നമ്മൾ പഠിച്ച് ക്ലിയർ ചെയ്തിട്ട് ഓരോരോ പോർഷൻസുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. എടുക്കാത്ത പോർഷൻസുകൾ വരെ നമ്മൾ പരീക്ഷയായിട്ട് നടത്തുന്നതുമാണ്. അപ്പോൾ നിങ്ങൾ ഭാഗത്തുനിന്നുള്ള പരിപൂർണമായിട്ട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. അപ്പം ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ അഭിപ്രായം പറയുക. ഞാൻ അതുപോലെ തന്നെ 5 questions ഞാൻ ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓർമ്മ കിട്ടുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുകൾ കേരള പോലീസും ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കമൻ്റായിട്ട് ചെയ്യുക. ഓക്കെ, ഇനി ഞാൻ അക്കാദമിയെ കുറിച്ചൊന്ന് പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു. ഹായ് എല്ലാ കൂട്ടുകാർക്കും, നമുക്ക് അക്കാദമിയെക്കുറിച്ചൊന്ന് പറഞ്ഞുതരാം. ഇന്ത്യയിൽ തന്നെയുള്ള ലാർജസ്റ്റ് ലേണിംഗ് ആപ്പാണ്. മത്സര പരീക്ഷയ്ക്ക് ആവശ്യമുള്ള എല്ലാ തരത്തിലുള്ള ക്ലാസ്സുകളും നമുക്ക് അക്കാദമി ലഭ്യമാണ്. കംപ്ലീറ്റ് ആയിട്ട് എക്സാം പ്രിപ്പറേഷൻ, റെഗുലറായി ഡൗട്ട് ക്ലിയറിങ്, മോക്ക് ടെസ്റ്റുകൾ, അങ്ങനെ എല്ലാം ഉണ്ടായിരിക്കും. പിന്നീട് നിങ്ങൾക്ക് ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സാണ് അക്കാദമിയിലെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ എടുത്തുതരാം. കംപ്ലീറ്റ് ആയിട്ട് എക്സാം പ്രിപ്പറേഷൻസുകളും അതുപോലെ റെഗുലറായി ഡൗട്ട് ക്ലിയറിങ് സെഷൻസുകളൊക്കെ ഉണ്ടാകും. പിന്നീട് നമുക്ക് ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ക്ലാസ്സുകളെല്ലാം എടുത്തു തരുന്നത്. ബാച്ച് കോഴ്സുകളൊക്കെ ഉണ്ട്. 11th ആരംഭിച്ചിരിക്കുന്ന ഒരു ബാച്ച് കോഴ്സ് ഉണ്ട്. ഇത് 12th ലെവൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു ബാച്ച് കോഴ്സാണ്. പിന്നീട് 8 July അകത്ത് ആരംഭിച്ചിരിക്കുന്ന ഒരു ബാച്ച് കോഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ 15th July ആരംഭിച്ചിരിക്കുന്ന മറ്റൊരു 75 days ഒരു LGSൻ്റെ ബാച്ച് കോഴ്സ് ഉണ്ട്. ഇത് നമുക്ക് 12th ലെവലിന് വേണ്ടിയിട്ടുള്ള എക്സാമിൻ്റെതാണ്. ഇത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിൻ്റെതാണ്. 45 ഒരു ബാച്ച് കോഴ്സാണുള്ളത്. ഇത് 80 LGS മെയിൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. ടെസ്റ്റ് സീരീസുകളൊക്കെ ഉണ്ട്. എല്ലാ 2:00 ഡിഗ്രി ലെവലിൻ്റെ, അതുപോലെ തന്നെ എന്തായിട്ടുണ്ട്, 8:00 LDCക്കാണുള്ളത്. പിന്നീട് എൻ്റെ റെഫറൽ കോഡെന്ന് പറയുന്നത് FEBIN MK എന്നുള്ള റെഫറൽ കോഡ് നിങ്ങൾ യൂസ് ചെയ്താൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് 10% നിങ്ങൾക്ക് ഓഫ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളിപ്പം വരുന്നത്. അപ്പം എല്ലാവരും യൂസ് ചെയ്യാൻ പറ്റുന്നവരെന്ത് ചെയ്യാം, നിങ്ങൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറന്നു പോകാതെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പരീക്ഷയിൽ അറ്റൻഡ് ചെയ്യേണ്ട എങ്ങനെയാണെന്നുള്ള വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മറക്കാതെ അത് കാണുക, അതുപോലെ ചെയ്ത് വെക്കുക കേട്ടോ. താങ്ക് യു സോ മച്ച്.